കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അമൃതസദ്ഗുരുപര്യന്താം വന്ദേ ഗുരുപരമ്പരാം അമൃതസദ്ഗുരുപര്യന്താം വന്ദേ ഗുരുപരം രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സഭ്രമം ശ്രീരാമനും മൈഥിലിക്കു അനുജനും ചീരങ്ങൾ വെമ്പേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം ലക്ഷ്മീ ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയായി ഭർതൃമുഖാംഭുജം ഗൂഢമായി നോക്കിനാളങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവത വല്ലഭൻ രാഘവനിംഗിതജ്ഞൻ തഥാ വാങ്ങിപ്പരുഷമാം വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ എന്നതു കണ്ടൊരു രാജധാരങ്ങളും മന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും വസിഷ്ഠ മഹാമുനി കോപേന വത്സിച്ചു കൈകേയി തന്നോടു താവേന ചൊല്ലിനാനെന്തിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിന്നു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകീദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്ത്യാ
പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചീടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകെന്നേവരൂ ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം ഇത്തമുക്ത രാമവക്ത്രാംബുജം പാർത്തു പുത്രഹ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാംഗഹ ഹാ മമ പ്രാണസമാന മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരും തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനുമപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേ തുമേ സുന്ദരീ വന്ദിച്ചു തേരിൽ കരേറിനാളിന്ദിരാവല്ലഭനാകിയ രാമനും മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണുവണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണുതൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാപാസി തൂണീരാതികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർ നടത്തിടിനാൻ ഭൂപനും നിൽക്കേ നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു നിശ്ചലമായിതു ലോകവുമന്നേരും രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവു മോഹിച്ചു വീണിതു ഭൂതലേ സ്ത്രീബാലവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലേ തിഷ്ടതിഷ്ട പ്രഭോ രാമ ദയാനിധേ ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയി തല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നടകൊണ്ടാർ മന്നവൻ താനും ചിരം പ്രലഭിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെയടുത്തിനി കൊണ്ടുപോ ശ്രീരാമൻ തന്നുടെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുകെന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിൽ അങ്കലാക്കീടിനാരന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നനായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാനദി തന്നുടെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയമാത്രം ഉപജീവനം ചെയ്തു
ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൂക്കു ശ്രീരാമനെയങ്ങു കൊണ്ടുപോയിക്കൂടായിൽ കാനനവാസം നമുക്കുമെന്നേവരും മാനസത്തിങ്കലുറച്ചുമരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാലയക്കുമില്ലിവർ കാര്യത്തിനു വരും വിഘ്നമെന്നാലിവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലപ്പോൾ ഇനിയുണരും മുമ്പേ പോക നാം ഇപ്പോഴേ കൂട്ടുക തേരെന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരുമൊരുമിച്ചി തന്നേരം രാഘവന്മാരും ജനകതനൂജയും തേരിലേറിയിടിനാരേതുമറിഞ്ഞീല പൗരജനങ്ങളന്നേരം സുമന്ത്രരും ചറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത തെറ്റൊന്നും തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേ നാൾ ഞങ്ങളുണർന്നു നോക്കും നേരം കണ്ടീല രാമനയെന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരിപൂക്കുമേവിനാ സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചു ചിന്തിച്ചു ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധ്യാവസിച്ചിടിനാരേവരും മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം പൂക്കുജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാ വിധുരേ മരുവീടിനാൻ ദാശരഥിയും വിദേഹതനൂജയും ശിംസപാമൂലേ സുഖേന വാണിടിനാ രാമാഗമന മഹോത്സവമെത്രയുമാമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ സ്വാമിയായിഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ധിപ്പാൻ പക്വമനസോടു ഭക്തൈവസത്വരം പക്വഫല മധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു ധന്യനായേനടിയ നിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതിമൊരു ഭൂഷണഹീനമധീനമല്ലോ തവ കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളീടണം അന്തപുരമമ ശുദ്ധമാക്കീടണം അന്തർമുദ
പാദ പത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ, കാലേ കനിവോടനുഗ്രഹിക്കേണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതീയം മമസഖേ, സൗഖ്യം ഇതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു മന്നേ. വനവാസകാലം കഴിവോളം രാജ്യം മമതയിൽ ഭവാൻ മത്സഖിയല്ലോ. പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട, കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും, ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ. ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജടാമകുടത്തൊടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാദരമസ്ത്യമായ തൽപ്പസ്ഥലേ. പാനീയമാത്രമശിച്ച വൈദേഹിയും താനുമായി പള്ളിക്കുറപ്പുകൊണ്ടിടിനാൻ. പ്രാസാദമൂർധനി പര്യങ്കേ യഥാപുര വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികേ, രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ. ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ, പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ. പർണതൽപ്പേ ഭുവിദാരുമൂലേ കിടന്നർണോജനേത്രനുറങ്ങുമാറായിതു. സ്വർണതൽപ്പേ ഭവാനുത്തമേ സൽപുരേ, സ്വർണതൽപ്പേ ഭവാനുത്തമേ സൽപുരേ. പുണ്യപുരുഷൻ ജനകാത്മജയോടു പള്ളിക്കുറുപ്പുകൊള്ളും മുന്നും മിന്നിഹ, പള്ളിക്കുറപ്പുകൊള്ളും മുന്നമിന്നിഹ. പല്ലവ വല്യ സംഗസിന്നീ വനാന്തരേ, ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേ. മന്ദരാ ചിത്തമാസ്തയാ കൈകേയിതാൻ, ഹന്തമഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണുമദ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതു ജഗത്രയേ, കസ്യ സുഖസ്യ വാ കോ ഹി ഹേതു സഹേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കു സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധി വൃഥാ തോന്നുന്നിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ.
ലോകം നിജ കർമ്മസൂത്രബന്ധം സഖേ ഭോഗങ്ങളും നിജ കർമാനുസാരികൾ മിത്രാരിയുദാസസീ ഭാന്തവിദ്വേഷ മധ്യസ്ഥ സുഹൃജ്ജന ഭേദബുദ്ധിഭ്രമം ചിത്രമാത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ ദുഃഖം സുഖം നിജകർമ്മവശാഗതമൊക്കെ എന്നുൾക്കാമ്പുകൊണ്ടു നിനച്ചതിൽ യദ്യദ്യദാഗതം തത്ര കാലാന്തരേ തദ്ഭുജി അതിസ്വസ്ഥനായി വാഴണം തത്തദ്ഭുജിച്ചതിസ്വസ്ഥനായി വാഴണം ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദ പ്രഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭകർമ്മഫലോദയേ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിലത്രയുമല്ലെടോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും രണ്ടുമന്യൂന്യ സംയുക്തമായേവനുമുണ്ടു ജലപങ്കമെന്ന പോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്യും ജനാം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുവുന്നു ഭൂതജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭവാനാൽ ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ സ്വാമിന്നിയം ദ്രോണിക സമാരുഹ്യതാം സൗമിത്രിണാം ജനകാത്മജയാസമം തോണി തുഴയുന്നതുമടിയൻ തന്നെ മാനവവീരാ മമ പ്രാണവല്ലഭ ശൃംഗിവേരാധിപൻ വാക്കു കേട്ടന്നേരം മംഗളദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ ആയുധമെല്ലാമെടുത്തു സൗമിത്രിയുമായാതമായൊരു തോണി കരേറിനാൻ ജാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും മംഗളപാങ്കിയാം ജാനകീദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിയാൽ ഗംഗയെ ഭഗവതി ദേവി നമോസ്തുതേ സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരീ ഹൈമവതി നമസ്തേ നമോ മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചുകൊള്ളുക നീ
ആപത്തു കൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ ഇത്തം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകുലം ഗമിച്ചിടിനാ തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളുവതിനടിയെന്നു ആടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലാകിലേണാംഗബിംബാനനേ ജഗദീപതേ നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു സത്യം പതിനാലു സംവത്സരം വിഭിന്നത്തിൽ വസിച്ചു വരുവിൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണീടു നീ സത്യവിരോധം വരാ രാമഭാഷിതം ഇത്തരമോരോ വിധമരുളിൽ ചെയ്തു ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു ഭക്തനേ പോകാൻ നയച്ചു രഘൂത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു മന്ദം മന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പൂക്കു ചിന്തിച്ചു മരുവിനാ മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ സാർവഭൗമായ മംഗളം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേന മഹീന്മഹീശ സന്മാർഗനേഭ്യോ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു ശിവതീര ആയുർവേദ ആശുപത്രി പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീര ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീര ആയുർവേദ ആശുപത്രി പുറച്ചേരി 7 ലോട്.